ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി ന്യൂമോണിയ മസ്തിഷ്ക ചർമ്മ വീക്കം എന്നിവയിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണമേകുന്ന പ്രതിരോധ മരുന്ന് വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചു പൊതുജനത്തിന് റവന്യൂ വകുപ്പിനെ സംബന്ധിച്ച പരാതികൾ അറിയിക്കാൻ കോൾ സെന്റർ നിലവിൽ വന്നു സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയായി പി സതീദേവി സ്ഥാനമേറ്റു കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്നതായി കേന്ദ്രം സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തിപ്പെടുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് ഇന്ന് ആറ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും സ്വച്ഛ് ഭാരത് ദൌത്യവും അമൃത് ദൌത്യവും രാജ്യത്തെ ജനങ്ങൾക്ക് അഭിമാനം പകരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വച്ഛ് ഭാരത് നഗരദൌത്യത്തിന്റെയും അമൃത് ദൌത്യത്തിന്റെയും രണ്ടാം പതിപ്പിന് പതിപ്പിന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം മാലിന്യമുക്ത ഇന്ത്യ സമ്പൂർണ്ണ ജലലഭ്യത എന്നിവ ഈ പദ്ധതികളുടെ ലക്ഷ്യമിടുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു പ്രായമേറിയവരെ വൃദ്ധരുന്നതിനു പകരം മുതിർന്നവർ എന്ന് സംബോധന ചെയ്യണമെന്ന് ഉപരാഷ്ട്രപതി ശ്രീ വെങ്കയ്യ നായിഡു അന്തർദേശീയ വയോജന ദിനത്തോടനുബന്ധിച്ച് സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി ന്യൂമോണിയ മസ്തിഷ്ക ചർമ്മ വീക്കം എന്നിവയിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന പ്രതിരോധ മരുന്നിന്റെ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചു ന്യൂമോകോക്കൽ കോൺഷുഗേറ്റ് വാക്സിനാണ് നൽകുന്നത് സംസ്ഥാനതല പ്രതിരോധ കുത്തിവയ്പ് പരിപാടിക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് തുടക്കമായി സംസ്ഥാനത്ത് പ്രതിവർഷം ആവശ്യമായി വരുന്ന രക്തത്തിൽ സന്നദ്ധ സേവനത്തിലൂടെയുള്ള രക്തദാനം നൂറ് ശതമാനത്തിലെത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ദേശീയ സന്നദ്ധ രക്തദാന ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രക്തദാനം നടത്തി തിരുവനന്തപുരത്ത് മന്ത്രി നിർവഹിച്ചു സംസ്ഥാനത്തെ ഭൂപ്രശ്നങ്ങൾ കണ്ടെത്തി ഡിസംബറിനകം പട്ടിക തയ്യാറാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അന്യാധീനപ്പെട്ട സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി നൂറ് ദിന കർമ്മ പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ലക്ഷ്യത്തിലേക്ക് എത്തിച്ചെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു പൊതുജനത്തിന് വകുപ്പിനെ സംബന്ധിക്കുന്ന പരാതികളും സംശയങ്ങളും അറിയിക്കാൻ കോൾ സെന്റർ നിലവിൽ വന്നു ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ആണ് ടോൾ ഫ്രീ നമ്പർ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയായി പി സതിദേവി സ്ഥാനമേറ്റു സംസ്ഥാനത്തെ ഏഴാമത് വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് പി സതിദേവി സംസ്ഥാനത്തെ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇ സേവനം എന്ന ഏകീകൃത പോർട്ടൽ പ്രവർത്തന സജ്ജമായി ആദ്യഘട്ടത്തിൽ വിവിധ വകുപ്പുകളുടെ അഞ്ഞൂറിലധികം സേവനങ്ങൾ ഇ സേവനം മുഖേന ലഭ്യമാകും വകുപ്പടിസ്ഥാനത്തിലും ഉപഭോക്തൃ വിഭാഗങ്ങളുടെ അടിസ്ഥാനത്തിലും സേവനങ്ങളെ രണ്ടായി തരം തിരിച്ചാണ് പോർട്ടലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ജനവിഭാഗമാണ് മുതിർന്നവർ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനൊപ്പം അവരുടെ സുരക്ഷയ്ക്കായി ചുറ്റുമുള്ളവർ കൂടുതൽ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് അന്തർദേശീയ വയോജന ദിനത്തോടനുബന്ധിച്ച് വയോജന ആരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറായ ഡോക്ടർ ബിപിൻ ഗോപാൽ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു പ്രതിരോധശേഷി കുറഞ്ഞു വരുന്ന ഈ പ്രായത്തിൽ രോഗം പിടിപെടാനും അത് മൂർച്ഛിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മുതിർന്ന പൗരന്മാരിൽ മിക്കവരിലും ഏതെങ്കിലും ഒരു രോഗം പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് ഇതിന്റെ സങ്കീർണത വർദ്ധിപ്പിക്കുകയാണ് രോഗം പിടിപെടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം അതുകൊണ്ട് ആൾത്തിരക്കുള്ള സ്ഥലങ്ങളിലേക്കോ അനാവശ്യമായുള്ള യാത്രകൾ മുതിർന്ന പൗരന്മാർ ഒഴിവാക്കേണ്ടതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ യാതൊരു മുടക്കവും കൂടാതെ കഴിക്കേണ്ടതാണ് ലഘുവായ വ്യായാമങ്ങൾ വീട്ടിനുള്ളിൽ തന്നെ ചെയ്യുക അതുപോലെ നല്ല ഭക്ഷണം കഴിച്ച് ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്തുക രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിക്കേണ്ടതാണ് ഈ രോഗത്തെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല ാണ് മുൻ ചീഫ് സെക്രട്ടറി സി പി നായർ അന്തരിച്ചു വയസ്സായിരുന്നു സഹജമായ രോഗങ്ങളാൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം ജയ്ഹൻ ചാനൽ പ്രസിഡന്റ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ കെ കരുണാകരൻ ഫൗണ്ടേഷൻ ചെയർമാൻ എന്നീ സ്ഥാനങ്ങൾ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രാജിവെച്ചു കഴിഞ്ഞ മെയ് ഇരുപത്തിനാലിനാണ് ചെന്നിത്തല രാജി നൽകിയത് കെ പി സി സി അധ്യക്ഷനാണ് ഈ സ്ഥാനങ്ങൾ വഹിക്കേണ്ടതെന്ന് ചെന്നിത്തല പ്രതികരിച്ചു ഇന്ത്യ പോസ്റ്റ് എ ടി എമ്മുകളിൽ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നതിന് മുതൽ നിരക്ക് ഏർപ്പെടുത്തും മാസത്തിൽ അഞ്ച് ഇടപാട് സൗജന്യമാണ് പിന്നീടുള്ള ഓരോ ഇടപാടിനും സ്വന്തം കാർഡുകൾക്ക് പത്ത് രൂപയും മറ്റു ബാങ്കുകളിലെ കാർഡുകൾക്ക് ഇരുപത് രൂപയും നൽകണം ബാലൻസ് നോക്കാൻ മറ്റു സേവനങ്ങൾക്കും അഞ്ച് രൂപ ഈടാക്കും ബാലൻസ് ഇല്ലാതെ പി ഒ എസ് മെഷീൻ നിരസിച്ചാൽ ഇരുപത് രൂപ ഈടാക്കും നഷ്ടമായ പിൻ നമ്പർ വീണ്ടെടുക്കാൻ രൂപ നൽകേണ്ടി വരും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക നിർബന്ധമായും മാസ്ക് ധരിക്കുക പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യമന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ചിലും ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറിലും ബന്ധപ്പെടാം കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞു വരികയാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ സെക്രട്ടറി രാജേഷ് ഭൂഷൺ അതേസമയം രാജ്യത്ത് നിലവിലെ കോവിഡ് രോഗികളിൽ അൻപത്തിരണ്ട് ശതമാനവും കേരളത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് ഇന്നലെ പേർ കോവിഡ് മുക്തി നേടി പുതുതായി പതിനയ്യായിരത്തി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എറണാകുളത്ത് രണ്ടായിരത്തിന് മുകളിലും തൃശൂർ തിരുവനന്തപുരം കോഴിക്കോട് കോട്ടയം ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ ആയിരത്തിന് മുകളിലും മറ്റു ജില്ലകളിൽ ആയിരത്തിൽ താഴെയും രോഗബാധിതരുണ്ട് കോഴിക്കോട് ജില്ലയിൽ കോവിഷീൽഡ് വാക്സിന്റെ ഒന്നാം ഡോസ് എടുത്ത് നൂറ് ദിവസം കഴിഞ്ഞവർ മറ്റ് തക്കതായ കാരണങ്ങളില്ലെങ്കിൽ ഉടൻ തന്നെ രണ്ടാം ഡോസ് സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ഇടുക്കി ഇടുക്കി ജില്ലാ ജില്ലാ പോലീസ് കൺട്രോൾ സെന്റർ മൂന്നാറിൽ പ്രവർത്തനം തുടങ്ങി വിശദാംശങ്ങളുമായി പ്രതിനിധി ആന്റണി മുനിയറ ഘട്ടങ്ങളിൽ പോലീസ് സേവനം പെട്ടെന്ന് ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ജില്ലാ പോലീസ് കൺട്രോൾ സെന്റർ ജില്ലയിൽ പോലീസിന്റെ നിരീക്ഷണ സംവിധാനം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായാണ് കൺട്രോൾ സെന്റർ സ്ഥാപിച്ചത് നിരീക്ഷണത്തിനായി ആധുനിക സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടു ജില്ലയിലെ സ്റ്റേഷനുകൾക്ക് കീഴിലുള്ള വാഹനങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ജിപിഎസ് സംവിധാനം വഴിയാണ് സെന്ററിന്റെ പ്രവർത്തനം അടിയന്തര സാഹചര്യങ്ങളിൽ ഏറ്റവും അടുത്ത് ലഭ്യമായ പോലീസ് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് സേവനം പെട്ടെന്ന് ലഭ്യമാക്കാനാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത് പാലക്കാട് മലമ്പുഴ പഞ്ചായത്തിൽ ഇന്റർനെറ്റ് കണക്ഷനില്ലാത്ത പതിമൂന്ന് ആദിവാസി കോളനികളിൽ സേവാ സമർപ്പൺ അഭിയാന്റെ ഭാഗമായി ബി ജെ പി സൌജന്യ വൈഫൈ കണക്ഷൻ നൽകി ആനയ്ക്കൽ ആദിവാസി കോളനിയിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കോവിഡ് മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി ഈ വർഷം സംഘടിപ്പിക്കാനാകുമോ എന്ന് പരിശോധിക്കാൻ തീരുമാനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പുറത്തിറക്കിയ അഞ്ച് കിലോഗ്രാമിൻ്റെ ചോട്ടു ഗ്യാസ് സിലിണ്ടറിന്റെ വിതരണം സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് പീപ്പിൾസ് ബാസാർ എന്നിവ വഴി ആരംഭിച്ചു പത്ത് ജില്ലകളിലെ അറുപത്തിരണ്ട് കേന്ദ്രങ്ങൾ വഴിയാണ് വിതരണം കൊച്ചി എൽ എൻ ജി ടെർമിനലിന് സമീപം മണൽതിട്ടയിൽ ഇടിച്ച് കുട്ടിയാണ്ടവൻ എന്ന മത്സ്യബന്ധന ബോർഡ് ഭാഗികമായി മുങ്ങി ബോട്ടിലുണ്ടായിരുന്ന പതിനൊന്ന് മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി തിരുവനന്തപുരം നഗരത്തിലേക്ക് കന്യാകുമാരി ജില്ലയിൽ നിന്നുള്ള നവരാത്രി വിഗ്രഹഘോഷയാത്ര നാളെ ആരംഭിക്കും കൽക്കുളം പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് സരസ്വതി ദേവി വേളിമല കുമാരകോവിലിൽ നിന്ന് കുമാരസ്വാമി ശുചീന്ദ്രത്തുനിന്ന് മുന്നൂറ്റിന എന്നീ വിഗ്രഹങ്ങളാണ് ആചാരപൂർവ്വം എഴുന്നള്ളിക്കുന്നത് സരസ്വതി ദേവിക്കൊപ്പം അകമ്പടി സേവിക്കുന്ന ശുചീന്ദ്ര മുന്നൂറ്റിന നാളെ രാവിലെ എഴുന്നള്ളത്ത് ആരംഭിക്കും അഞ്ചാം തീയതിയാണ് നഗരത്തിൽ വിഗ്രഹങ്ങൾ എത്തിച്ചേരുക സംസ്ഥാനത്ത് വന്യജീവി വാരാഘോഷത്തിന് നാളെ തുടക്കമാകും പാലക്കാട് ആരണ്യ ഭവൻ കോംപ്ലക്സിൽ നടക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്ത് ഒരാഴ്ചക്കാലം വിവിധയിടങ്ങളിലായി സംഘടിപ്പിക്കുന്ന വാരാഘോഷം എട്ടാം തീയതി സമാപിക്കും കോഴിക്കോട് തൊണ്ടയാട് സ്ലാബ് തകർന്ന് വീണ് പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു തമിഴ്നാട് പുതുക്കോട്ടെ സ്വദേശിയാണ് മരിച്ചത് ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം മൂന്നായി സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തിപ്പെടുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ് ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം അതേസമയം ചെന്നൈ സൂപ്പർ കിങ്സ് പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് യോഗ്യത നേടുന്ന ഈ സീസണിലെ ആദ്യ ടീമായി ഓഹരി വിപണികൾ നഷ്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് അഞ്ഞൂറ്റി പതിനാല് പോയിന്റ് താഴ്ന്ന അൻപത്തി എണ്ണായിരത്തി അറുനൂറ്റി പന്ത്രണ്ടിലും ദേശീയ ഓഹരിസൂചിക നിഫ്റ്റി നൂറ്റി അൻപത്തി പോയിന്റ് ഇടിവിൽ പതിനേഴായിരത്തി നാനൂറ്റി അറുപത്തിയേഴിലുമാണ് വ്യാപാരം തുടരുന്നത് സ്വർണ്ണവില കൂടി ഗ്രാമിന് മുപ്പത്തിയഞ്ച് രൂപ വർദ്ധിച്ച് നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയും പവന് മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇന്നത്തെ വില പ്രധാന വാർത്തകൾ വീണ്ടും ന്യൂമോണിയ മസ്തിഷ്ക ചർമ്മ വീക്കം എന്നിവയിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണമേകുന്ന പ്രതിരോധ മരുന്ന് വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചു പൊതുജനത്തിന് റവന്യൂ വകുപ്പിനെ സംബന്ധിച്ച പരാതികൾ അറിയിക്കാൻ കോൾ സെന്റർ നിലവിൽ വന്നു സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയായി പി സതീദേവി സ്ഥാനമേറ്റു കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്നതായി കേന്ദ്രം സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തിപ്പെടുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് ഇന്ന് ആറ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ എ ന്യൂസ് അണ്ടർ സ്കോ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം